सौंदर्यलहरे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजाय ते नमः। सौंदर्यलहरि 81-ஆம் ஸ்லோகத்தில் நிதம்ப பிராக்பாரத்தை வர்ணிச்சதின் சேஷம் 82-ஆம் அடுத்த ஸ்லோகத்தில் ஊரு பிரதேசத்தையும் ஜானூனி முட்டிகளையுமான வர்ணிக்கிறது. இப்போ காலிண்ட ஆகாரத்தை பரையும்போ കാവ്യങ്ങളിലൊക്കെ, കാളിദാസന്റെ കാവ്യങ്ങളിലും മറ്റുമൊക്കെ ആനയുടെ തുമ്പിക്കൈ പോലുള്ള ആകാരമാണ് എന്ന് പറയുന്നു. അതായത് മുകൾ ഭാഗം വണ്ണം കൂടിയും ക്രമേണ താഴോട്ട് വണ്ണം കുറഞ്ഞും വരുന്ന ആ ആനയുടെ തുമ്പിക്കൈയുടെ ആകാരം, അതുതന്നെ അനുകരിച്ചുകൊണ്ട് ആചാര്യസ്വാമിജികൾ ഈ 82-ാമത്തെ ശ്ലോകത്തിൽ ഒരു ദേശത്തെ തുടകളുടെ ആകാരത്തെയും അതോടൊപ്പം മുട്ടിൻ്റെ ഭാഗത്തിൻ്റെ ആകാരവും വർണ്ണിക്കുകയാണ്. അന്വയത്തിൽ ഈ ശ്ലോകത്തിൽ രണ്ട് സംബോധനകൾ കാണാം. ഹേ വിധിജ്ഞേ, ഹേ ഗിരിസുതെ, അല്ലയോ വിധിയെ അറിയുന്നവളെ. വിധി എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നർത്ഥമുണ്ട്. ശാസ്ത്രത്തിനും ധർമ്മത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്ന അർത്ഥത്തിൽ ആണ് വിധിജ്ഞ എന്ന് പറയുന്നത്. ഗിരിസുതെ എന്നുള്ളത് പ്രസിദ്ധമാണ്, പർവ്വതത്തിൻ്റെ പുത്രി എന്നർത്ഥത്തിൽ. അന്വയം നോക്കിയാൽ കരീന്ദ്രാണാം ശുണ്ടാൻ കനകകദളീപ കാണ്ഡപടലീം ഉപാഭ്യാം ഉരുഭ്യാം ഉഭയമപി നിർജിത്യ സുവൃത്താഭ്യാം. കരീന്ദ്രാണാം ശുണ്ടാൻ, കരി ആനയുടെ ഒരു പര്യായമാണ്. കരീന്ദ്രൻ ആനകളിൽ ശ്രേഷ്ഠൻ, അങ്ങനെ ആനകളിൽ ശ്രേഷ്ഠരായിട്ടുള്ള ആനകൾ, ആ ആനകളുടെ ശുണ്ടാൻ തുമ്പിക്കൈകളെ, ആനകളുടെ തുമ്പിക്കൈകളെ എടുത്തു നോക്കിയാൽ, അതനുസരിച്ച് നോക്കിയാൽ അതിനെയും ജയിക്കുന്നതാണ്. ഉഭയമപി നിർജിത്യഭവതി. കനകകദളീകാണ്ഡപടലീം, കദളീകാണ്ഡം, കദളി വാഴ, വാഴ വാഴയുടെ കാണ്ഡഭാഗം, ആ വാഴ യുടെ മധ്യഭാഗം, അത് കനകത്തിൻ്റെ ശോഭയുള്ളതായാണെങ്കിൽ, ആ സ്വർണം പോലെ തിളങ്ങുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ സുന്ദരമായ ശോഭയുള്ളത്, ഒരു ഒരു ശുദ്ധ തിളക്കമുള്ളത്, അങ്ങനെയുള്ള കനകകദളീകാണ്ഡപടലി, അതിൻ്റെ സമൂഹം, ഈ രണ്ടിനെയും, കരീന്ദ്രൻ ആനകളുടെ തുമ്പിക്കൈകളെയും അതുപോലെ കനകകദളി കാണ്ഡങ്ങളെയും ഉപാഭ്യാമൂരുഭ്യാം രണ്ട് ഊരുക്കൾ കൊണ്ടും രണ്ട് തുടകൾ കൊണ്ടും നിർജിദ്യ ഭവതി, ആ രണ്ട് തുടകളും ഈ രണ്ടിനെയും ജയിച്ചു നിൽക്കുന്നതായിട്ട് പറയണം. അതിലും സുന്ദരമാണ് കരീന്ദ്ര ആനകളുടെ തുമ്പിക്കൈകളെക്കാളും കനകകദളി കാണ്ഡങ്ങളെക്കാളും സുന്ദരമാണ് ആ തുടകളുടെ ആകാരം എന്ന് നിർജിത്യഭവതി എന്നതുകൊണ്ട് സൂചിപ്പിച്ചു. അങ്ങനെയുള്ള ആ തുടകൾ, എന്നാൽ വിധിജ്ഞേ എന്ന സംബോധനയിൽ ഒരു രഹസ്യം കൂടി പറയാം. കാരണം ഇവിടെ അടുത്ത് വരുന്ന രണ്ട് വരികളിൽ
സുഹൃത്താഭ്യാം പത്യുഹു പ്രണതി കഠിനാഭ്യാം ജാനുഭ്യാം. നേരത്തെ ആനന്ദലഹരിയിൽ വർണ്ണിക്കുമ്പോൾ അവിടെ ദേവിയുടെ പാതിവൃത്യത്തെയും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പരസ്പര ബന്ധങ്ങളെയുമൊക്കെ പ്രകടിപ്പിക്കുന്ന വർണ്ണനകൾ അനേകം ശ്ലോകങ്ങളിൽ വന്നിരുന്നു. സൗന്ദര്യലഹരിയുടെ വർണ്ണനയിൽ ഇനി വരുന്ന ശ്ലോകങ്ങളിലും ചില സൂചനകളുണ്ട്. എന്നാൽ ഇവിടെ വിധിജ്ഞേ എന്ന സംബോധനത്തോടു കൂടി വിധിയെ അറിയുന്നവൾ, ധർമ്മത്തെ അറിയുന്നവൾ, ആചാരങ്ങളെ അറിയുന്നവൾ, വേദാർത്ഥത്തെ അറിയുന്നവൾ എന്നൊക്കെ അതിനർത്ഥം പറയാം. അങ്ങനെയുള്ള പാർവതീദേവി ഗിരിസുത സുഹൃത്തങ്ങളായ, അത് സുഹൃത്തങ്ങളായിരിക്കുന്നു, ഒരു പ്രദേശം സുഹൃത്തങ്ങളാണ്. അതെങ്ങനെയായി എന്ന് ചോദിച്ചാൽ, തൻ്റെ ഭർത്താവിനെ പ്രതിദിനം നമസ്കരിക്കുന്നതുകൊണ്ട്. പ്രണതി കഠിനാഭ്യാം, അപ്പോൾ വീണ്ടും വീണ്ടും പ്രതിദിനം നമസ്കരിക്കുമ്പോൾ അത് തന്നെ ഒരു വ്യായാമമായി തീർന്ന് ആ നമസ്കാരം, പഞ്ചാവയവങ്ങളോടുകൂടിയ നമസ്കാരമാണ് സാധാരണ സ്ത്രീകൾ, അമ്മമാർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ നമസ്കാരം കൊണ്ട്, പ്രണതി കൊണ്ട് കഠിനമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പാതിവൃത്യത്തിൻ്റെ ഭാഗമായിട്ട് ഭർത്തൃനമസ്കാരം ശാസ്ത്രങ്ങളിൽ, നമ്മുടെ സംസ്കാരത്തിൽ വിധിച്ചിട്ടുണ്ട്. അത് ആദരവിൻ്റെ ഭാഗമായിട്ടും ഒരു കർത്തവ്യവുമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ കർത്തവ്യം, ധർമ്മനിഷ്ഠമായ കർത്തവ്യം, അല്ലെങ്കിൽ ദാമ്പത്യത്തിൻ്റെ ഭാഗമായിട്ട് പറയപ്പെടുന്ന ആ കർത്തവ്യം പരമേശ്വരി സ്വയം അനുഷ്ഠിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ആചാര്യസ്വാമിജികൾ ഇങ്ങനൊരു വർണ്ണന അവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രദേശങ്ങൾ കഠിനമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ ഈ ധർമ്മാനുഷ്ഠാനം കൂടി ഒരു ഹേതുവായിട്ട് അവിടെ പറയാം. അതുകൊണ്ട് ഗിരിസുതേ എന്ന സംബോധനയും വിധിജ്ഞേ എന്ന സംബോധനയും രണ്ടും ഇവിടെ ആ രീതിയിൽ യോജിക്കുന്നു. അങ്ങനെ പ്രണതി കൊണ്ട് കഠിനങ്ങളായ ജാനുഭ്യാം, അങ്ങനെ ഉള്ള ജാനുകളാൽ, ജാനു മുട്ടുകളെയാണ് പറയുന്നത്, മുട്ടിൻ്റെ ഭാഗത്തെയാണ് ജാനുദേശം എന്ന് പറയാൻ. അങ്ങനെ ഉള്ള ജാനുക്കളാൽ വിബുധ കരികുംഭദ്വയമഭി നിർജിത്യ അസി വർത്തതേ വിബുധ കരികുംഭദ്വയമസി. ആ അങ്ങനെയുള്ള ആ ജാനുക്കൾ, അപ്പോൾ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നത് കൊണ്ട് ആ മുട്ട് ഇങ്ങനെ താഴെ തട്ടുന്നു. അപ്പോൾ ആ നമസ്കാരം തന്നെ ഒരു വ്യായാമമായി വരുമ്പോൾ ആ ഒരു പ്രദേശത്തിനും മുട്ടിനുമൊക്കെ ബലം കിട്ടുന്നു. അതുതന്നെ വ്യായാമമെന്ന് കരുതാം, ബലത്തിന് വേണ്ടിയിട്ടുള്ള വ്യായാമം. അങ്ങനെ ബലപ്പെട്ടതായിട്ടുള്ള ഒരു ദേശവും മുട്ടുകളും വിബുധ കരികുംഭദ്വയമപി, അതായത് ദിഗ്ഗജങ്ങളുടെ ഐരാവതത്തിൻ്റെ കുംഭദ്വയങ്ങൾ പോലെയാണ്. ഐരാവതത്തിൻ്റെ കുംഭമാണ്, ഐരാവതത്തിൻ്റെ നെറ്റിയിൽ കാണുന്ന രണ്ട് മുഴകളെയാണ് ഈ കുംഭങ്ങളെന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഐരാവതത്തിൻ്റെ കുംഭങ്ങൾ പോലെ നല്ല വൃത്താകാരത്തിലുള്ള സുന്ദരങ്ങളായ മുട്ടുകൾ, മുട്ടുകളുടെ ആകാരവും ആ രീതിയിൽ വർണ്ണിക്കപ്പെട്ടു. വിബുധ കരികുംഭദ്വയമസി, അങ്ങനെയുള്ള ആ മുട്ടുകളോട് കൂടിയതാണ് അമ്മയുടെ സ്വരൂപം, അങ്ങനെയാണ് അമ്മ ഇരിക്കുന്നത് എന്ന് അവിടെ അസി എന്ന ക്രിയാപദത്തോടുകൂടി സൂചിപ്പിച്ചു. ഇങ്ങനെ ആദ്യം ഒരു ദേശത്തെയും പിന്നെ അതിന് താഴെ മുട്ടിൻ്റെ ഭാഗത്തെയും വർണ്ണിച്ചു. തുടർന്നുള്ള വർണ്ണന അടുത്ത ശ്ലോകത്തിൽ വരുന്നുണ്ട്. ഇവിടെ 82-ാമത്തെ ശ്ലോകത്തിൽ പരമേശ്വരിയുടെ ഒരു ദേശത്തെയും മുട്ടുകളെയും വർണ്ണിച്ചു. അതിലൂടെ ഒരു
ദാമ്പത്യത്തിൻ്റെ ധാർമ്മിക അനുഷ്ഠാനം എന്ന രീതിയിൽ ആ പരസ്പര ആദരവിൻ്റെ സൂചനയും ആചാര്യസ്വാമിജികൾ ഇവിടെ വർണ്ണിച്ചു കാണിച്ചു. ഈ ഭാവത്തെ അമ്മയുടെ തന്നെ പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കാം. തുദീയാഭിർവാഗ്ഭിർ തവ ജനനി വാജാം സ്തുതിരിയം.